SDPI, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, പേര് കേട്ടാൽ വലിയ എന്തോ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണെന്നൊക്കെ തോന്നുന്നു. ഈ സംഘടന കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ തേജസ്വി സൂര്യ എം പിയെ വധിക്കാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും ഇവർ എത്തിയിരിക്കുന്നു, പോപ്പുലർ ഫ്രണ്ടുമൊക്കെ. ഈ രണ്ട് സംഘടനകളെയും, പോപ്പുലർ ഫ്രണ്ടിൻ്റെ തന്നെ രാഷ്ട്രീയ വിഭാഗമാണ് SDPI, അപ്പോൾ ഇവരെയൊക്കെ നിരോധിക്കണം എന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. കേന്ദ്രതലത്തിൽ തന്നെ ഇതിന് ആലോചന നടക്കുന്ന ഒരവസരത്തിലാണ് ഇപ്പോൾ ഈ ബാംഗ്ലൂരിൽ എം പിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തേജസ്വി സൂര്യ എന്ന് പറഞ്ഞാൽ BJPയുടെ അതിശക്തനായ, തെക്കേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബലനായ യുവ എം പിയാണ്. പാർലമെൻറ്റിലൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ശബ്ദവും അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളുമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വരെ ചർച്ചയായതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ അങ്ങ് ഇല്ലാതാക്കിക്കൊള്ളാം എന്ന് വിചാരിച്ചാണ് ഈ PFIക്കാരും SDPIക്കാരും കിടന്ന് ബഹളം കൂട്ടുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിൽ നടപടികളും കാര്യങ്ങളും, ഇവിടെ കേരളത്തിൽ ചിലപ്പോൾ കൈവെട്ടാൻ സാധിച്ചേക്കും, അല്ലെങ്കിൽ അഭിമന്യുവിനെ കൊല്ലാൻ സാധിച്ചേക്കും, പക്ഷേ ബംഗളൂരു പോലുള്ള ഒരു നാട്ടിൽ, കർണാടക സംസ്ഥാനത്ത് ഇതൊക്കെ കളിച്ചു കഴിഞ്ഞാൽ കളി മാറും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ, ആഭ്യന്തരമന്ത്രി ബസവരാജ് ബൊമ്മൈ, ബംഗളൂരു സൗത്ത് MP തേജസ്വി സൂര്യ എന്നിവർ ഇരു സംഘടനകളും, അതായത് SDPIയെയും പോപ്പുലർ ഫ്രണ്ടിനെയും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് നിർദ്ദേശം സമർപ്പിച്ചു. പൗരത്വ നിയമത്തെ അനുകൂലിച്ച് കഴിഞ്ഞ മാസം 22 ബംഗളൂരു ടൗൺ ഹാളിൽ മുന്നിൽ നടന്ന റാലിയിൽ പങ്കെടുത്തു മടങ്ങിയ RSS പ്രവർത്തകൻ വരുൺ ഭൂപാലിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് കഴിഞ്ഞ ദിവസം ചില SDPIക്കാരൊക്കെ അറസ്റ്റിലായത്. അതുമായി ബന്ധപ്പെട്ട കേസും നടക്കുകയാണ്. റാലിക്ക് നേരെ ആക്രമണം നടത്തി, അതിൽ പങ്കെടുത്ത തേജസ്വി സൂര്യ, യുവ ബ്രിഗേഡ് സ്ഥാപകൻ ചക്രവർത്തി സുളിബലി എന്നിവരെ വധിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നവംബർ 17 വൈകിട്ട് നരസിംഹരാജയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കവേ കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയും MLAയുമായ തൻവീർ സേട്ടിനെ SDPIക്കാർ ആക്രമിച്ചിരുന്നു. SDPIക്കാർക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല, ആരെ വേണമെങ്കിലും ആക്രമിക്കും. എന്നാലും ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവരുടെ കൂട്ടുപിടിക്കും. അഭിമന്യു SFIക്കാരനായിരുന്നു. അഭിമന്യുവിനെ കൊന്നത് ആരെന്ന് ഇതുവരെ ഉറക്കെ പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ CPMO, SFIയോ, ഇടതുപക്ഷ സംഘടനകളോ ഉറക്കെ പ്രഖ്യാപിക്കാൻ അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞത് വർഗീയത തുലയട്ടെ എന്ന് മാത്രമാണ്, പേടിയാണ്, അത്രയേ ഉള്ളൂ. ആക്രമണത്തിന് പിന്നിലെ പ്രധാന ആസൂത്രകൻ ആബിദ് പാഷ, കൂട്ടാളികളായ ഡോൺ അക്രം, നൂർഖാൻ, മുഹിബ് മുസമ്മിൽ എന്നിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. അപ്പോൾ ഈ തീവ്രവാദികളുടെ രാഷ്ട്രീയ മുന്നണിയായി കർണാടകത്തിലും കേരളത്തിലുമൊക്കെ ഒരു സംഘം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് കർണാടക ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഇത്തരം സംഘടനകളെയൊക്കെ അടിമുടി നിരോധിക്കേണ്ട അവസ്ഥ അതിക്രമിച്ചിരിക്കുന്നു, ആ സ്ഥിതിവിശേഷം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ, സിമിയുടെ പുതിയ പതിപ്പാണ് ഈ സംഘടനകളെന്നാണ് കർണാടക ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കുന്നത്. അതുപോലെ കർണാടകത്തിൽ നിരവധി സഹായങ്ങൾ പല രാഷ്ട്രീയ സംഘടനകൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ ഇവർക്ക് നൽകുന്നുണ്ട്. കോൺഗ്രസ്സുകാരെ ആക്രമിച്ചാലും കൊന്നാലും ഒന്നും അവർക്ക് പ്രശ്നമല്ല, അവർക്ക് ഇത്തരം തീവ്രവാദ സംഘടനകളുടെ തോളിൽ കൈയിടാതെ മുന്നോട്ട് പോകാനാകില്ല. B. ശ്രീരാമലുവാണ് ഈ ഒരു അഭിപ്രായം ഉന്നയിച്ചത്. കർണാടകയിലെ ആരോഗ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ തന്നെ ഇതിന് കൂട്ടുപിടിച്ച് PFIയെയും അതുപോലെ സിമിയുടെ പുതിയ പതിപ്പായ SDPIയെയും ഒക്കെ തന്നെ അവരെ ചോറ് കൊടുത്ത് വളർത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത്തരം തീവ്രവാദ നടപടികളുമായി ഇനിയും നിങ്ങൾ ഇറങ്ങാനാണ് തയ്യാറെങ്കിൽ നിങ്ങൾക്ക് ശക്തമായൊരു തിരിച്ചടി ഈ രാജ്യത്ത് ലഭിക്കും. അതിന് കെൽപ്പുള്ള ഒരു ആഭ്യന്തര വകുപ്പാണ് കേന്ദ്രം ഭരിക്കുന്നത്, അതുപോലെ തന്നെ കർണാടകവും ഭരിക്കുന്നത്. കേരളത്തിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ തോളിൽ കൈയിടുന്ന, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണല്ലോ ഭരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കാണിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നു. പക്ഷേ കേന്ദ്ര ഏജൻസികൾക്ക് ഈ ഒരു വിഷയത്തിൽ, കേരളത്തെ വിഷയത്തിലാണെങ്കിൽ പോലും ഇടപെടാൻ സാധിക്കും. അതുകൂടി ഒന്ന് ഓർത്തുകൊള്ളുക. ഏതായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI തുടങ്ങിയ സംഘടനകളെയൊക്കെ അത് തീവ്രവാദ ആശയങ്ങളാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇസ്ലാം മതത്തിൽ ഊന്നിയ ആശയങ്ങൾ, നിങ്ങൾ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തീർച്ചയായും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയൂ. നിങ്ങൾ ഒന്നിനെ ഇല്ലായ്മ ചെയ്ത് നിങ്ങളുടെ മതത്തെ ഉദ്ഘോഷിക്കുകയും നിങ്ങളുടെ മതക്കാരെ മാത്രം പൊക്കിക്കൊണ്ട് വരികയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതല്ലേ? അല്ല, നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും ഒരു തെക്കേ ഇന്ത്യ തീവ്രവാദ കേന്ദ്രത്തിൻ്റെ, തീവ്രവാദ സംഘടനകളുടെ ഒരു മേഖലയായി തന്നെ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടില്ലേ, അവിടെ അൽ ഉമയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വാർത്ത നൽകിയിരുന്നു. തമിഴ്നാട്, കേരളം, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ, തീവ്രവാദ സംഘടനകൾ വേരൂന്നിക്കൊണ്ടിരിക്കുന്നു എന്ന വളരെ അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.